ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദേ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പടയേന്നായിരുന്നു വെള്ളം കയറിയത്, പടയേന്ന് തന്നെ വെള്ളം ഇറങ്ങി പോവുകയും ചെയ്തു. ദേ വഴിയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതുവഴിയുള്ള വഴി വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല, വഴി വെള്ളമുണ്ട്. പക്ഷെ നമുക്ക് ദേ ഇതുവഴി വരാം, രണ്ടു വഴിയും വരാൻ പറ്റും. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ രാവിലെ വയമ്പിനെ വീശാണ്, വയമ്പാണ് ഞങ്ങൾക്ക് മുതൽ. എന്നും പറഞ്ഞാൽ വലിയ മീനെ കിട്ടിക്കൂടാന്നില്ല. നേരം വെളുത്ത് വരുന്ന ആ സമയങ്ങളിലൊക്കെ സിലോപ്പിയും കരിമീനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും വയമ്പാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം, വല്ല കിട്ടുമെന്നുള്ളത് നോക്കാം. രാവിലെ 5 മണിയായപ്പം വന്നതാണ്. ഒരു 2 വീശു വീശിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇത് ഇത്രയും വയമ്പ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ലാതെ വയമ്പുണ്ട്. കുഴപ്പമില്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് കുഴപ്പമില്ലാതെ വയമ്പുണ്ട്. ദേ ഇവിടെ കിട്ടുവണനുണ്ട്, നമ്മുടെ രതീഷണനും ഉണ്ട്, രണ്ടുപേരും ആണെന്ന് വീശുന്നത്, വേറെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ തീറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ തീറ്റി കുഴച്ച് ഇട്ടിട്ട് മീനെ ആകർഷിച്ച് വരുത്തുന്ന ഒരു പരിപാടിയും നടക്കുന്നുണ്ട്. പിന്നെ ദേ ഒരു കളറ് കണ്ടോ, സൂര്യനൊക്കെ ഉദിച്ചു വരാൻ പോവാണ്. സമയം ഏകദേശം 1:30 അടുപ്പിച്ചായി, സൂര്യൻ ഉദിക്കാൻ പോകുന്നു. നമ്മളെ രണ്ടു വലയിലും അങ്ങ് അധികം വയമ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിലുള്ള വയമ്പുണ്ടായിരുന്നു. അവിടെ ഒരു വള്ളമൊക്കെ കിടക്കുന്നുണ്ട്, വള്ളത്തിൽ നിന്ന് അഗിരി പിടിച്ച് കയറ്റി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അവിടെ അഗിരി ഇരിപ്പുണ്ട്. പിന്നെ നല്ല കാറ്റിൻ്റെ ഓളവും, പിന്നെ നമ്മുടെ അമ്പലത്തിൽ, അവിടുത്തെ ആണ് നമ്മുടെ അമ്പലം. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വീശുന്ന കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിൽ രാവിലെ റെക്കോർഡിങ്സ് ഇട്ടിട്ടുണ്ട്. ഒരാളിത് അവിടെ, ഒരാളിത് ഇവിടെയാണ് വീശുന്നത്. എന്താ പറ്റി സൈഡ് കൂരിയുണ്ടോ? നേരത്തെ വീശിയ കൂരി കഴി, അവിടെ കുറേ കൂരി ഓടിച്ചിട്ടിട്ടുണ്ട്. കൂരി വലയിലിരുന്ന് കഴിഞ്ഞാൽ വല കയറി കൊരിക്കും, ഉടക്കിയിരിക്കും. അതുകൊണ്ട് അങ്ങനെ എവിടെയോ കൂരി ഇരുന്നോണ്ടാണ് തോന്നുന്നു വല വിരിയാഞ്ഞത്. നേരമൊക്കെ വെളുത്ത് വരുന്നതിൻ്റെതായിട്ടുള്ള സിമ്പിൾസ് വല്ലതും ഉണ്ടോ? വല വിരിയണമെന്നില്ലല്ലോ മീൻ കിട്ടാൻ. ദേ വയമ്പുണ്ടല്ലോ, ഓ നല്ല വയമ്പുണ്ട്, നല്ല വയമ്പുണ്ട്, നല്ല വയമ്പുണ്ട്. അവിടെ ഉണ്ടോ വയമ്പ്? നേരം വെളുത്ത് വരുന്ന സമയമായിട്ട് വയമ്പിറക്കം തുടങ്ങി. ഇനി പടപടയെ നാട്ടെ പരിപാടികൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിക്കോട്ടെ. ചൂടയുണ്ട്, ചെറിയ വയമ്പാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ട് വയമ്പിനെ സൂം ചെയ്ത് കാണിക്കുന്നു, കണ്ടോ വയമ്പിന്, ഇതാണ് വയമ്പ്. നല്ല വറക്കാനും അച്ചാറിടാനും പീര പറ്റിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള മീനാണ് വയമ്പ്. നമ്മുടെ രതീശനന് കുറച്ച് വലിയ വയമ്പും കുറച്ച് തൂളിക്കുഞ്ഞും പരളും, പിന്നെ ദേ ഒരു സിലോപ്പിയും കിട്ടിയിട്ടുണ്ട്. ഇത്തിരി വലുതൊന്നും അല്ല, എന്നാലും മോശമില്ലാത്തൊരു സിലോപ്പിയും കിട്ടിയിട്ടുണ്ട്. നോക്കി, ദേ ഒരാള് ഇവിടെ ഒട്ടും, ഒരാള് നേരെയാണ് വീശുന്നത്. അടിപൊളി. രതീശണ്ണൻ്റെ ഇരിക്കുന്നത് പരലിനെയും പള്ളത്തെയും കിട്ടുന്ന വലയാണ് കേട്ടോ. വയമ്പ് വലയല്ല, നമ്മുടെയിലെ വയമ്പ് വലയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, ഈ കാക്കകളൊക്കെ രാവിലെ വന്നിരിപ്പുണ്ട്. നമ്മൾ വീശിയിടുന്ന മീനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മീനെയൊക്കെ ദേ അവിടെ കൊത്തിയെടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ വലയെ നമുക്ക് കുഴപ്പമില്ല, കുറച്ച് വയമ്പുണ്ടായിരുന്നു. ആ വല വിരിഞ്ഞതും ഇല്ലായിരുന്നു തവണ, അത്ര ഇല്ലില്ലേ. അയ്യോ ഒന്നും ഇല്ലല്ലേ, എന്റെ തൂളിക്കുഞ്ഞുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട്, ഇവിടെ പരളും പള്ളത്തി, പരള് തൂളിക്കുഞ്ഞ് തുപ്പല് ഇനി എല്ലാം ഉണ്ട്. ഇവിടെ കുറേ ഉണ്ടല്ലോ, കുറേ മീനുണ്ടായിരുന്നു. അവിടെ ഇപ്പുറത്തെ സൈഡിൽ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം എന്തേ ഒരു 10-30 മീനുണ്ട്. പരള്, പിന്നെ പള്ളത്തി, സിലോപ്പിയുടെ ചെറുത്, പിന്നെ കൈതക്കോര, എല്ലാം കൂടെ കുറേ മീനുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മുള്ളി, മുള്ളിയാണിത് പൊടിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന്
ചിങ്ങം ഒന്നാണ്. നമ്മുടെ മലയാളികളുടെ ഒരു പുതുവർഷം എന്ന് പറയാം. ഒരു പുതുവർഷത്തിൽ വീശി മീനെ പിടിക്കുന്ന ഒരു വീഡിയോയാണ്. ഞാൻ ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യത്തില്ല, നമുക്ക് കുറച്ച് പെൻഡിങ് വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായാലും പുതുവർഷത്തിലാണ് മീനെ പിടിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഇൻഫോം ചെയ്തതാണ്. എന്താ അവിടെ ഒഴിച്ചെന്ന് പറഞ്ഞത്? രണ്ടുപേര് വീണ്ടും വല എടുത്തിട്ടുണ്ട്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ തൂളിയൊക്കെ ഇഴിക്കുന്നുണ്ടായിരുന്നു. ഇനിയും വലയിൽ അതുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. വെള്ളത്തിൽ പലയിടത്തും പലതായിട്ടും മീൻ കാണും, പക്ഷെ അതിനെയൊക്കെ നമുക്ക് വല കിട്ടണമെന്നില്ലല്ലോ. നമ്മുടെ വയമ്പ് വലയും കൂടെ ആണ്, അടിയാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ട് ദേ താഴെ കണ്ണിയൊക്കെ പൊട്ടിയിരിപ്പുണ്ട് കേട്ടോ വലയുടെ. കൊണ്ടോ 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 കണ്ടോ ഇഴിച്ചത്? ഫ്രണ്ടിലൊക്കെ വന്ന് നല്ലപോലെ മീൻ അഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട് പൊട്ടിയത്. അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പടയാളികളെ പോലെ ആവശ്യ. വാ, രണ്ടുപേരും കൂടെ ഒരുമിച്ച്. കോലയുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് കോല. വയമ്പിനെ വീശിയതാ അതേ, കോലയൊക്കെ കയറി വരുന്നു. വയമ്പ് തീർന്നു, വയമ്പിൻ്റെ സമയം കഴിഞ്ഞു. വെളുപ്പിനെ സമയങ്ങളെ വയമ്പിനെ കൂടുതലായിട്ടും കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഇത് നോക്കുക, അതിന് ഉദാഹരണമാണ് ഇത് ഈ കാണുന്നത്. നമ്മളൊരു 5 മണി തൊട്ട് 6 മണി വരെ വീശിയ വയമ്പാണിത് ഈ കാണുന്നത്. പക്ഷേ 6 മണി കഴിഞ്ഞപ്പം നമുക്ക് കിട്ടുന്ന മീനെ കണ്ടോ നിങ്ങൾ? ഇനിയിപ്പോൾ ചിലപ്പോൾ കരിമീനും സിലോപ്പിയും തൂളി അങ്ങനത്തെ വളത്തുമീനൊക്കെ അങ്ങനത്തെ ആ ഒരു വെജിറ്റേറിയൻ ടൈപ്സ് മീൻസൊക്കെ ഇറങ്ങി വരാനുള്ള സമയമാണ് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വരുമെന്നറിയത്തില്ല, അതിനാണ് ഈ തീറ്റയൊക്കെ ഇട്ട് നോക്കുന്നത്. ഇതേ കോല, കോലയൊക്കെ നമുക്ക് വെളുപ്പിനെ അങ്ങനെ കിട്ടിയിട്ടേ ഇല്ലല്ലോ. വളരെ നേരം വെളുത്തേ ഉള്ളൂ കോലയൊക്കെ. ആ നോക്കാം, താറാവിനെ ഇറക്കിക്കൊണ്ട് വരുന്നെന്ന് തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നു. ഇവിടെ വീശാൻ വേണ്ടിട്ട് പോവാണ്. ഓ, തള്ളിയാണ് എറിയുന്നത് കേട്ടോ. ഇവിടെ ഇവിടെ എല്ലാം പുല്ലും പോച്ചയൊക്കെയാണ്, അവിടെയുള്ള കുറച്ച് തെളിഞ്ഞ സ്ഥലം. അതുകൊണ്ടാണ് അത്രയും തള്ളി വീശിയത്. തള്ളിൻ്റെ ആളാണ് ഇരിക്കുന്നത്, തള്ളിൻ്റെ ആൾ. അതെന്തോ ഒരു മീനാണോണ്ട്? ആ പറളും അതുകൊണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. വയമ്പോ ഏക്ക ഇവിടെ കാണാൻ വന്ന് വീശി ഉമ്മാത്. പറള് മുതപ്പില എല്ലാം ഉണ്ട്. രാവിലെ താറാവിനെയും കൊണ്ട് ദേ വള്ളക്കാരിറങ്ങിയിട്ടുണ്ട്. താറാവിനെ മേയിച്ച് മേയിച്ച് ദേ ഫ്രണ്ടിൽ പോകുന്നുണ്ടോ? താറാവാണ് കേട്ടോ. സൂര്യൻ നോക്കുമ്പോൾ എന്തോ താറാവാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. അതേ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കുറച്ചുണ്ട്, പോകുന്നതെല്ലാം താറാവാണ്. ദേ പുറയിൽ രണ്ട് വള്ളക്കാരിങ്ങനെ അതിനെയും മേയിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ നല്ലപോലെ തൂളിയൊക്കെ ഇഴിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. കിട്ടുവാണെങ്കിലും ആ വലയിലാണ് കിട്ടാൻ സാധ്യത കൂടുതൽ, കാരണം അത് കുറച്ചുകൂടെ മീൻ ഏക്കുന്ന വലയാണ്. നമ്മുടെ വയമ്പ് വല ആയതുകൊണ്ട് അത്ര മീൻ ഏക്കത്തില്ല. അവിടെ ഒന്നുമില്ല. കാലി വല ഇതർ കോയി ഹേ തോടാ കോലാ ഹേ അടങ്ങി 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 കിടക്കണം. ചെറിയ കോല, പിന്നെ പരള്. പരൽ പള്ളത്തി പള്ളത്തി
മീനിനെല്ലാം ഞങ്ങള് മണ്ണിനകത്ത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിനെ ദേ ഇവിടെ അടുക്കി പറക്കി മാറ്റി വെക്കാണ് കേട്ടോ. ഇത്രയും മീനുണ്ട്. ഈ ഇതിനെ എല്ലാം മണ്ണ് കളഞ്ഞ് ഇടയ്ക്ക് കൂരിയൊക്കെ ഉണ്ട്. കൂരിയുടെ കൊമ്പൊക്കെ കയ്യെ കയറും. ഇനി എല്ലാം ദേ ഇവിടെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും മീന്, ഇവിടെയും മീന്, ഇവിടെയും മീനു, രണ്ടിടത്തും മീനു. ഇവിടെ എന്തു, ഇവിടെ എന്തു, ആ ഇവിടെ ഒരു തൂളിയുണ്ട്. അവിടെ അതെ കാര്യമായിട്ട് മീനുണ്ട്. കുറെ നേരം ആയതായിരുന്നു തീറ്റി ഇട്ടിട്ട്. അയ്യോ ആ കൊള്ളാലോ, പൊളിച്ചല്ലോ. തൂളി പള്ളത്തിയോണ്ട് മാല മാലയായിട്ട് മീൻ, കുറെ മീനുണ്ട് കേട്ടോ. കരിമീനൊക്കെ ഉണ്ട് കൊണ്ട് അടിപൊളി. നമുക്ക് ആ വലയുടെ പുറയിന് പോവാം. ഇയാളെ കട്ട്യ കരിമീന്, ആഹാ വേണ്ട കരിമീൻ. കുഴപ്പമില്ല, കൈപ്പത്തിയുടെ അത്രയുണ്ട്. കൈമീന് സിലോപ്പിയ എല്ലാം ഉണ്ടല്ലോ. പ്രതീക്ഷിക്കാതുള്ള മീൻ കിട്ടലായി പോട്ടോ. ഒക്കെ നിറയെ മീൻ, വല നിറയെ മീൻ. നിങ്ങളിത് കാണുക, അടയാളപ്പെടുത്തുക കാലമേ ഇത്. കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. കുറെ നേരമായിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരിക്കുമായിരുന്നു. സിലോപ്പിയുടെ കളർ, അതെ വേറൊരു കളറ്, കറുത്ത സിലോപ്പി. സിലോപ്പിയ കരിമീൻ തൂളി പള്ളത്തി, പള്ളത്തി പരൽ, സിലോപ്പിയുടെ കുഞ്ഞ്, തൂളി. എത്ര മീൻ കാണും എല്ലാം കൂടെ എണ്ണം? 200 200 200 ഒന്നും ഇല്ല. ഒരു 50 കാണും. 50 അല്ല, 60 കാണും. ഇവിടെ വേണ്ട ഒരുത്തൻ ഇവിടെ മീനിൻ്റെ എണ്ണം പറയുമ്പോൾ അവിടെ മീനിൻ്റെ പൈസ പറയുന്നു. 100 ഞങ്ങൾക്ക് 100 മീനായിട്ടില്ലെന്നാണ് പയ്യൻ പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് മീനുണ്ട് കേട്ടോ, 100 അല്ല, അത് കൂടുതലുണ്ട് മീനുണ്ട്. ഇപ്പം കിട്ടിയ തൂളിയും പരളും. തീറ്റ ഇട്ടിട്ട് അധികം നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. തീറ്റ ചെയ്തിട്ട് മീനിൻ്റെ ഫാഷന് പോകും. ഒറ്റ വലയ്ക്ക് ഇതേ 200 മീനെ വീശി പിടിച്ച സന്തോഷത്തിലാണ് അയാൾ. എന്തായാലും കൊള്ളാം, ഞങ്ങൾക്ക് വരൂടാ. വരും വരും, നമുക്ക് വരും. തീറ്റ ഇടണോ? വെയിൽ ഉറയ്ക്കുമ്പോൾ വന്ന ഒരു വീശ വീശ നോക്ക്. എന്താ പറയുന്നത്? ഞങ്ങളിവിടെ ഇവിടെ ഒരു വീശ വീശാൻ പോവാണ്. ഇവിടെ വലയെടുത്ത് വീശാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ദൈവം അവിടെ നല്ലൊരു മീൻ ഒഴിച്ചു കേട്ടോ. അടിപൊളി. ഇതുകൊണ്ട് കൊണ്ടോ കൊണ്ടോ. എന്തുകൊണ്ട്? കുഞ്ഞുങ്ങളാണോ ഇത്? ഇതുകൊണ്ടാ പോകുന്നില്ലേ? അപ്പം അതിനെ നോക്കി ഇതേ പമ്മി ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ ഓളം പോകുന്നുണ്ടോ? പോയ അതൊന്നും അതങ്ങ് പോയി. ഈ കടവിൽ നമുക്ക് കുഴപ്പമില്ലാതെ കുറച്ച് മീനെ കിട്ടുന്നുണ്ട്. ഈ ആ മേഘങ്ങളുടെ ആകാശത്തിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ കണ്ടോ ഷേപ്പിൽ, നല്ല നീല കളറിൽ. പക്ഷേ ഇവിടെ ഒന്നും കിട്ടുന്നില്ല. രണ്ടുപേരും രണ്ട് സൈഡിലും വീശാൻ റെഡി ആയിട്ടുണ്ട്. വിഷു വിഷു. ഓ എന്തു പാടും, ഏത് ഷേപ്പിലാണ് വീണത്? തള്ളാൻ വയ്യ. കൊച്ചൻ നല്ലപോലെ തള്ളി വീശും. ഞങ്ങളുടെ കൊച്ചന് തള്ളാൻ വയ്യ. തള്ളിയാലേ പറ്റത്തുള്ളൂ. നല്ല മീൻ വന്നു പോകുന്നുണ്ട് ഇതുവഴി കേട്ടോ. അത് ഞാൻ കണ്ട് അവിടെ അങ്ങോട്ട് പോയത്, ഓളം ഇതായി പോയത് കണ്ടില്ല കേട്ടോ. ഇത് ഇവിടെ വീശുന്നാന്ന് തോന്നുന്നില്ല ലാഭം കേട്ടോ. കുറെ പരലും എന്നാലും അയാൾക്ക് കിട്ടുന്ന കൂട്ടില്ല. അയാളുടെ പരള് വലി നമ്മുടെ വയമ്പ് വലി ആയതുകൊണ്ടാണ്. എന്താ പള്ളത്തി പരള് എല്ലാം ഉണ്ട്. അത്രയും വിരിഞ്ഞതുമില്ല, വല വിരിഞ്ഞതുമില്ല, അയാൾക്കൊന്നുമില്ല.
രണ്ട് കടവിലും വല വീണിട്ടുണ്ട്. പൊങ്ങിച്ചാടി സീസെ, കഥവ് തുറക്കൂ സീസെ. ഈ കടവിലോട്ട് അധികം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ ഒന്നും ഇല്ലേ? ഏതാണ്ടൊക്കെ മുകളിലൊക്കെ വന്ന് തെള്ളുന്നുണ്ടോ? എന്നാലും കുറവ് കേട്ടോ, മുന്നത്തെ വലകളെ അപേക്ഷിച്ചുള്ള നിലവാരം ഇല്ല. ഞാനെങ്ങനെയാ തീറ്റിയിട്ട് ഒരു മണിക്കൂറോടെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കും? മീൻ വന്ന് തീറ്റിയും തിന്നിട്ട് അതിൻ്റെ പാട്ടിന് പോകും. എന്താ അങ്ങോട്ട് ഞാൻ ഫോക്കസ് ചെയ്യാൻ വരുന്നില്ല, അവിടെ കാര്യമില്ലെന്ന് എനിക്കറിയാം. കുറേ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ടല്ലേ, കൊണ്ട് ടാങ്കിലിട്ട് വളർത്തിയിട്ടാണ്. ഏയ്, ഇവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. ഓ, വള്ളത്തി വെയിലൊക്കെ പുതുച്ച് നല്ല വെട്ടമൊക്കെ വീണത്. സൂര്യനൊക്കെ ഇങ്ങനെ മോളി വന്നിട്ടുണ്ട്. മരങ്ങൾക്കിടയിലൂടെ നോക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഭയങ്കര വെയിലും വെട്ടമാണ്. നമ്മളെന്തായാലും ഞാനെന്തായാലും ഈ ഒരു വിഷൂടെ ഉള്ളൂ. ഞാൻ പോവുകയാണ്, ഇവരോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. എനിക്ക് ക്ലാസ്സിന് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് എന്തേ ഇവിടെ വീശുന്നതിനെല്ലാം കുറച്ച് മീൻ കിട്ടുന്നുണ്ട്. ഈ വലയ്ക്ക് എന്തേ കുറച്ച് മീനുണ്ട്. വലിയ സിലോപ്പിയ, വലിയ സിലോപ്പിയ, കൊള്ളാം. പ്രതീക്ഷിക്കാതെ മീൻ വന്നിരിക്കുന്നു. ഞാനൊക്കെ ഒരു സാധനം കിടന്ന് തെള്ളുന്നു, ഇയാൾ അറിഞ്ഞില്ലേ ഉള്ളത്? ഇല്ലയോ, വലിയ സിലോപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വയമ്പിനെ വീശാൻ വന്നതാണ്. എന്തായാലും ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ മീൻ കൂരിയില്ലയോ? കുറച്ചേരം നിന്ന് കുറച്ച് കൂരിയെ അടിക്കാൻ കുറച്ച് സമയം എടുക്കും. കൂരിമാല കൂരിയൊക്കെ അടിച്ച് സിലോപ്പിയൊക്കെ ഉണ്ട്. ദേ ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടെ രാവിലത്തെ ഒരു തച്ച് ഒത്തിട്ടുണ്ട്. എന്തായാലും എന്താണ് ഒരു തച്ച് മൂള് ചെറിയ ചെറിയത് ഒന്നുമില്ലാത്തതിനെ കാട്ടി ഭേദമല്ലേ എന്തേലും ഉള്ളത്? ഇയാളിപ്പം മനസ്സി അലയിക്കുന്നു എന്ന് തോന്നി. ഇവരെന്തോ തള്ളാന്നാണ് ഇയാൾ മനസ്സി അലയിക്കുന്നത്. പറയേണ്ട ആവശ്യമുണ്ടോ? ചെറിയ ചെറിയൊരു വരുമാനം, തുച്ഛമായ വരുമാനം. അപ്പൊ എന്തായാലും അതെ ന്യായമായിട്ടുള്ള കാര്യം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.